ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിഴിപ്പൊറോട്ടയാണ് ചിക്കൻ കിഴിപ്പൊറോട്ട കിഴിപ്പൊറോട്ട രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ബീഫിന് വെച്ചും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ വെച്ചും ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ചിക്കൻ വെച്ചാണ് കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്നത് പൊറോട്ടയിലേക്ക് ചിക്കൻ കറി വെച്ച് അത് വാഴയിലയും ചുറ്റി ആവി കയറ്റുമ്പോൾ പ്രത്യേക മണവും ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു മിക്സർ ജാറിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി 4 പച്ചമുളക് 1 ടേബിൾസ്പൂൺ കുരുമുളക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇത്രയും ചതച്ചെടുക്കാം ഇതുപോലെ തരിതരിപ്പായി ചതച്ചെടുക്കണം ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു 4-5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് 4 നല്ല വലിയ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 3 വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി വെന്ത് വരണം നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി എടുത്താൽ മതി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കിഴി ഉണ്ടാക്കാം അതിനുവേണ്ടി വാഴയില വാട്ടിയെടുത്തതാണിത് അതിലേക്ക് ഒരു പൊറോട്ട വെച്ച് അതിന് മുകളിൽ കുറച്ച് കറി വെച്ച് കൊടുക്കാം പൊറോട്ടയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ വേറൊരു പൊറോട്ട വെച്ച് നമുക്ക് കിഴി പോലെ ചുറ്റിയെടുക്കാം ഇതൊരു നൂലുകൊണ്ടോ മറ്റോ കെട്ടി വെക്കണം എല്ലാ കിഴിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം ഒരു 20 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം എന്നാലേ നല്ല മണവും അത് സോഫ്റ്റായി വരും 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിൽ നിന്ന് എടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല ചൂടുണ്ട് പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കറിയൊക്കെ പൊറോട്ടയിലേക്ക് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് കൂടാതെ ആ വാഴയിലയുടെ മണവും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്
ഇപ്പോഴത്തെ നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.